ഈശോയ്ക്കും കൃപാസന മാതാവിനും ആയിരം ആയിരം നന്ദി. എൻ്റെ പേര് ടോണി, തൃശ്ശൂർ മാളയിൽ നിന്ന് വരുന്നു. ഞാൻ ഡിപ്ലോമ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സിൽ പാസ്ഔട്ടായ ആളാണ്. ഞാൻ ഒരു കൊല്ലമായിട്ട് എറണാകുളത്ത് ഒരു ഗവൺമെൻറ് കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ ഒരു കൊല്ലത്തെ എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷം എൻ്റെ ഒരു കസിൻ വഴി ദുബായിലേക്ക് ഒരു ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് വിളിച്ചു. ആളവിടെ എച്ച് എസ് സി ഓഫീസറായിരുന്നു. ആളുടെ കമ്പനിയിൽ തന്നെ ഒരു ജോലി മേടിച്ചതരാമെന്നും പറഞ്ഞാണ് ദുബായിലേക്ക് എന്നെ വിളിച്ചത്. ഞാൻ അത്രയും ഉറപ്പിലാണ് അങ്ങോട്ട് പോയത്. ഏകദേശം ഒരു ഒരാഴ്ച കൊണ്ട് ഞാൻ ദുബായിലേക്ക് എത്തി. കാരണം ആൾ പെട്ടെന്ന് തന്നെ വരാൻ പറഞ്ഞു, കാരണം വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ ഒരാഴ്ച കൊണ്ട് ഞാൻ ദുബായിലേക്ക് എത്തി. ദുബായിലെത്തി ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് പുള്ളീനെ കോണ്ടാക്ട് ചെയ്യാൻ കിട്ടിയത്. കോണ്ടാക്ട് ചെയ്ത് പുള്ളിയുടെ കമ്പനിയിൽ പോയി എൻ്റെ റെസ്യൂമും കാര്യങ്ങളൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആൾ എന്നെ വിളിക്കുകയുണ്ടായി. ആളുടെ കമ്പനിയിൽ ഇപ്പോൾ വേക്കൻസി ഒന്നുമില്ല, പിന്നെ വിസ അടിക്കുകയല്ല, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജോലി കിട്ടാത്ത അവസ്ഥയായി. അത് കഴിഞ്ഞ് എൻ്റെ അവിടെ കുറേ കസിൻസും ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ദുബായിൽ തന്നെ. അവർ വഴി കുറേ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കി. അവിടെ ദുബായിൽ തന്നെ ഒരുപാട് ജോലി നോക്കി. ഒരുപാട് കമ്പനികളിൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. ഒരു 10-30 കമ്പനിയിലെങ്കിലും ഇൻ്റർവ്യൂവിന് പോയി. അവിടെ എല്ലാ കമ്പനിക്കാരും ചോദിച്ചത് UAE എക്സ്പീരിയൻസ് ഉണ്ടോയെന്നാണ്. കാരണം നാട്ടിലെ എക്സ്പീരിയൻസ് അവിടെ ആർക്കും വേണ്ട. ഒരു 10-30 കമ്പനിയിലെങ്കിലും പോയി, ഒറ്റ കമ്പനിയിൽ നിന്നും ജോലി കിട്ടിയില്ല. കാരണം ഒരുപാട് കസിൻസ് അവരൊക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞെങ്കിലും ഒരു ജോലിയും ശരിയായില്ല. അവസാനം ഒരു 2 മാസത്തേക്കാണ് വിസ ഉണ്ടായിരുന്നത്. വിസ തീരാൻ ഏകദേശം ഒരാഴ്ച മുന്നായപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കിങ്ങനെ മെസ്സേജ് ചെയ്തു. അവളിങ്ങനെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു, ഓൺലൈനിൽ ഉടമ്പടി എടുക്കാൻ പറ്റുമെന്നും പറഞ്ഞു, നീ ഒന്ന് എടുത്തു നോക്ക്. എൻ്റെ ചേച്ചിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓൺലൈനിൽ ഉടമ്പടി എടുത്തിട്ട് അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ ഞാൻ ഇതിന് മുന്ന് 2-3 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് അമ്മയുടെ ഒപ്പം. അമ്മയ്ക്ക് ഉടമ്പടി എടുക്കാനായിട്ട് ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല. അത് കഴിഞ്ഞ് അവളങ്ങനെ പറഞ്ഞതിന് ശേഷം എനിക്കും ഒരു ഇത് തോന്നി. കാരണം കാലത്ത് എഴുന്നേക്കണം, ഉടമ്പടി എടുക്കുമ്പോൾ പിന്നെ വൈകിട്ട് പ്രാർത്ഥന എത്തിക്കണം, അതൊക്കെ തോന്നിയപ്പോൾ ഒരു പിന്നിലേക്കൊരു ഇതുണ്ടായി. കാരണം ഉടമ്പടി എടുക്കണ്ട. പക്ഷേ എന്തോ ഒരു ഇതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുക്കണം, ഉടമ്പടി എടുത്തേ പറ്റൂ എന്നുള്ളൊരു ഇതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തു. ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് ഞാൻ അതിന് മുന്നേ ഞാൻ ദുബായിലാണ് നിൽക്കണേ. ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് ഇൻ്റർവ്യൂവിന് വരുമ്പോൾ അബുദാബിയിലേക്ക് പോകണം. അപ്പോൾ ഒരു ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് പോകാനായിട്ട് ഏകദേശം ഒരു 2,000-3,000 രൂപയുടെ ചിലവുണ്ട്. അതുകൊണ്ട് ഞാൻ മാക്സിമം അബുദാബിയിലേക്ക് പോകാറില്ല. കിട്ടുകയാണെങ്കിൽ മാത്രമേ 1-2 പ്രാവശ്യം പോയിട്ടുള്ളൂ. ഈ ഉടമ്പടി എടുത്ത് ഒരു 2023 April 28 ഞാൻ ഉടമ്പടി എടുത്തത്. ഒരു 2-3 ആയപ്പോഴേക്കും ഒരു ഇൻ്റർവ്യൂ വന്നു എനിക്ക് അബുദാബിയിലാണ്. അപ്പോൾ അബുദാബിയിലേക്ക് പോകണമെങ്കിൽ പൈസ ചിലവുള്ളതുകൊണ്ട് ഞാൻ ആദ്യം വിചാരിച്ച് വേണ്ട. അത് കഴിഞ്ഞപ്പോൾ മാതാവ് എൻ്റെ അടുത്ത് പറയണ പോലെ എനിക്ക് തോന്നി, ഈ ജോലി നിനക്കുള്ളത് തന്നെയാണ്, നിനക്ക് എന്തായാലും കിട്ടും, എന്തായാലും കിട്ടും എന്ന് പറഞ്ഞാൽ എന്തായാലും കിട്ടും, പോയേ പറ്റൂ. ഞാനെന്നിട്ട് ഞാൻ അതിന് മുന്നൊക്കെ അമ്മ, ഞാനിവിടെ നിന്ന് പോയപ്പോൾ അമ്മ എൻ്റെ കയ്യിൽ കാശ് രൂപ ഇവിടുത്തെ തന്നിട്ടുണ്ടായിരുന്നു കയ്യിൽ പിടിച്ചോളാൻ പറഞ്ഞ്. ഞാനപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ സാക്ഷ്യങ്ങളൊക്കെ കേട്ടപ്പോൾ കുറേ പേര് പറഞ്ഞു ഇൻ്റർവ്യൂവിനൊക്കെ പോയപ്പോൾ കാശ് രൂപം പിടിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് പാസ്സായെന്ന്. ഞാനപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ കാശ് രൂപം പിടിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഇൻ്റർവ്യൂവിനും പോയപ്പോൾ കാശ് രൂപം കയ്യിൽ പിടിച്ചു. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ ഇൻ്റർവ്യൂ കിട്ടിയത്. അതായത് ഉടമ്പടി എടുത്തൊരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണിത്. ആ ഇൻ്റർവ്യൂവിന് അബുദാബിയിലേക്ക് പോയി. അവിടെ പോയി സാധാരണ ബാക്കി 10-30 കമ്പനിയിൽ ഞാൻ പോയപ്പോഴൊക്കെ അവർ ഒരുപാട് കാര്യങ്ങൾ ഇൻ്റർവ്യൂവിൽ ചോദിച്ചു. ഈ കമ്പനിയിൽ പോയപ്പോൾ 1-2 ക്വസ്റ്റ്യൻ മാത്രമേ അവരെൻ്റെ അടുത്ത് ചോദിച്ചുള്ളൂ. എന്തോ ശരിക്കും മാതാവ് എനിക്ക് ഈ ജോലി നിനക്കുള്ളതാണ് എന്ന് പറയണ പോലെ. അതായത് ഞാനവിടെ ചെന്ന് ഒരു 2 ക്വസ്റ്റ്യൻ, അത് കഴിഞ്ഞിട്ട് എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോയി അവരവിടെ അതൊക്കെ കാണിച്ചു തന്നു. ആ ഞാനവിടെ നിന്ന് അത് കഴിഞ്ഞ് ഇറങ്ങിയൊരു സ്റ്റാൻഡിൽ എത്തിയപ്പോഴേക്ക് അവർ കോൾ വന്നു, സെലക്റ്റഡാണ്, 2 ദിവസത്തിനുള്ളിൽ ജോയിൻ ചെയ്തോളാം പറഞ്ഞ്. ഏകദേശം ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴേക്ക് എൻ്റെ വിസ തീരും.
അതായത് 2 മാസത്തെ വിസ തീരണേക്കാളും മുന്ന് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് ഈ 2 മാസത്തെ വിസ തീരണേക്കാളും മുന്ന് ഒരു ജോലി തരണേന്നായിരുന്നു. കൃത്യ 2 മാസം തീരണേക്കാളും മുന്ന് എനിക്ക് ആ ജോലി തന്ന് അമ്മ സഹായിച്ചു. അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ആ സമയത്ത് വിളിക്കണ്ടായിരുന്നു. അവന് യൂറോപ്പിലേക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന് അവിടേക്ക് പോകാനായിട്ട് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ IELTS എഴുതി. IELTS എഴുതുന്ന സമയത്ത് ഞാൻ എൻ്റെ നിയോഗത്തെ എൻ്റെ ഒപ്പം തന്നെ ഇവൻ്റെ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ഞാൻ അന്ന് ഉടമ്പടി എടുത്തപ്പോൾ IELTS പാസ്സാവണേ, അതുപോലെ തന്നെ അവനവിടെ എത്താൻ പറ്റണേ, എല്ലാ പ്രശ്നങ്ങളും മാറണേ. IELTS എഴുതുന്ന സമയത്ത് ഞാൻ പ്രതിശീകരണ പ്രാർത്ഥന എത്തിക്കുമ്പോൾ, ഉടമ്പടി പ്രാർത്ഥന എത്തിക്കുമ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും അവൻ്റെ IELTS പാസ്സാവണേ. IELTS റിസൾട്ട് വന്നപ്പോൾ 1 എണ്ണത്തിൽ മാത്രം പോയിൻ്റ് കുറഞ്ഞു പോയി. സാധാരണ 1 എണ്ണത്തിൽ പോയിൻ്റ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ റിജക്റ്റ് ആവേണ്ടതാണ്. പക്ഷേ യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചപ്പോൾ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അവർ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങളിവിടെ വന്നിട്ടൊരു ഇംഗ്ലീഷിൻ്റെ ഒരു കോഴ്സ് ചെയ്താൽ മതി, നിങ്ങൾ ഓക്കെയാണ്, കയറി പോന്നോളാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചപ്പോൾ അവനതൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവൻ ഫണ്ടിൻ്റെ കാര്യത്തിന് വേണ്ടി ബാങ്കുകളിലേക്ക് പോയി ആധാരം വെച്ചിട്ട്. പക്ഷേ സെപ്റ്റംബറിലുണ്ടേക്കിന് പോകണോണ്ട് അവനൊരു ജൂലൈയിലാണ് ഇത് അവൻ്റെ റിസൾട്ട് വന്നത്. അതുകൊണ്ട് കുറച്ച് സമയമേ ഉള്ളൂ. അതുകൊണ്ട് ബാങ്കിൽ നിന്ന് ഇത് കിട്ടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എല്ലാ ബാങ്കുകളിലും പോയി, ഒരു 5-10 ബാങ്കുകളിലേക്കില്ല അവൻ പോയിട്ടുണ്ട്. എല്ലാ ബാങ്കുകളിലും പോയി അവൻ ചോദിച്ചു. പക്ഷേ സമയം പിടിക്കും, 2 സെപ്റ്റംബറിലേക്കൊന്നും ആവില്ല, ഒരുപാട് ഇത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയൊക്കെ എത്തിക്കുമ്പോൾ ഞാനത് പറഞ്ഞു, പ്രാർത്ഥിക്കും, മാതാവേ അതൊന്ന് ശരിയാക്കി കൊടുക്കണേ, ഏതെങ്കിലും ഒരു വഴിക്ക് ശരിയാക്കി കൊടുക്കണം. ഞാൻ പറഞ്ഞു അവൻ്റെ അടുത്ത്, ഉടമ്പടി എടുത്തുണ്ട്, നീ ഒന്നും വേണ്ടി പേടിക്കണ്ട, അതെന്തായാലും ശരിയാവും. ഒരു വഴി അടഞ്ഞ വേറൊരു വഴി എന്തായാലും കാണിച്ചു തരാം. അവൻ പറഞ്ഞു, എന്നത് നിർത്താടാ, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിർത്തണ്ട, നീ നോക്ക്, എന്തായാലും നിനക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് അവൻ വേറൊരു വഴി, സൊസൈറ്റി വഴി നോക്കി. സൊസൈറ്റിയിൽ അവൻ്റെ വേറൊരു പ്രോപ്പർട്ടി വെച്ച് അവിടെ പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ മറച്ചു വെച്ച് അത് പൈസ റെഡിയായി കഴിഞ്ഞിട്ട് VFSC പേപ്പർ കാര്യങ്ങൾ കൊടുത്തു. VFSC പേപ്പർ കാര്യങ്ങൾ കൊടുത്തിട്ട് സാധാരണ ഒരു 2-3 ആഴ്ച കൊണ്ട് VFSC വിസയുടെ ഇത് കിട്ടേണ്ടതാണ്, അപ്രൂവൽ കിട്ടതാണ്. സാധാരണ ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ചയാണ് VFSC അപ്രൂവൽ കിട്ടുക. ചൊവ്വാഴ്ച ആയിട്ട് വന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ശരിയാവട, ചിലപ്പോൾ വെള്ളിയാഴ്ചത്തേക്ക് ആയിരിക്കും, നീ പേടിക്കണ്ട, വെള്ളിയാഴ്ച ആയിട്ടും വന്നില്ല. അപ്പോൾ ഭയങ്കര ഡല്ലായി. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഉടമ്പടി പ്രാർത്ഥന, പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയൊക്കെ എത്തിക്കുമ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ അത് ഒന്ന് റെഡിയാക്കി കൊടുക്കണേ. അത് കഴിഞ്ഞ് സാധാരണ ചൊവ്വാഴ്ചയാണ്, അതായത് ഞാൻ ഉടമ്പടി എടുത്ത് 3 മാസം തികയണത്, ചൊവ്വാഴ്ചയാണ് എൻ്റെ ഉടമ്പടി തീരുന്നത്. സാധാരണ ചൊവ്വാഴ്ചയാണ് ഈ VFSC അപ്രൂവൽ വരേണ്ടത്. ഈ VFSC അപ്രൂവൽ ചൊവ്വാഴ്ച വന്നില്ല. കൃത്യം എൻ്റെ ഈ ഉടമ്പടി തീർന്ന് പിറ്റേ ദിവസം, സാധാരണ അങ്ങനെ വരാത്തതാണ്, കൃത്യം അവന് ആ VFSC ഇത് റെഡിയായി. ഇപ്പോൾ അവന് അവിടേക്ക് പോയി, യൂറോപ്പിലേക്ക് പോയി, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെ എത്തി. അതുപോലെ തന്നെ ഞാൻ അവിടെ അബുദാബിയിൽ ജോലിക്ക് കയറിയതിന് ശേഷം ഞാനൊരു കോഴ്സ് ചെയ്യണുണ്ടായി. നെബോഷ് എന്ന് പറയുന്ന ഒരു കോഴ്സായിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇത്തിരി ഭാരമുള്ള കോഴ്സാണ്. കാരണം നമ്മൾ 1-ാമത് ജോലിക്ക് പോകണം, ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ ഓൺലൈനിലാണ് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളുണ്ട്, ഓൺലൈനിൽ കയറണം. ജസ്റ്റ് ഒരു 5-6 മണിക്കൂറൊക്കെ ഉറങ്ങാൻ കിട്ടണുള്ളൂ. അതിൻ്റെ ഉള്ളിലാണ് ഇത് പഠിച്ചുകൊണ്ടിരിക്കണേ. അതായത് അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു എക്സാമായിരുന്നു. കാരണം ഓപ്പൺ ബുക്സ് എക്സാമാണത്, പക്ഷേ അത് പാസ്സാവാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ള UK സർട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് പാസ്സാവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കോഴ്സായിരുന്നു. ഞാനെന്നിട്ട് 2-ാമത് ഉടമ്പടി എടുത്തു മാതാവിനോട്, ഈ എക്സാം എന്നെ ജയിപ്പിച്ച് തരണേ മാതാവേ, ഈ ഒറ്റ ഇതിൽ തന്നെ ജയിപ്പിച്ച് തരണേ, ഒറ്റ ഇതിൽ. കാരണം ഒരു പ്രാവശ്യം എഴുതണേന് ഒരു 60,000-70,000 ആ റേഞ്ചൊക്കെ വരും ഒരു പ്രാവശ്യം എഴുതണേ. 2-ാമത് എഴുതണേന് പിന്നെയും അത് കൊടുക്കണം. അപ്പം മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, ഒറ്റ ഇതിൽ തന്നെ എഴുതി തരണേ. ഞാൻ ഈ എക്സാം എഴുതണ സമയത്ത് വരെ ആ കാശ് രൂപം കയ്യിൽ വെച്ച് എഴുതിയേ, കാശ് രൂപം കയ്യിൽ വെച്ച് 24 മണിക്കൂറായിരുന്നു എക്സാം, 24 മണിക്കൂറായിരുന്നു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ ഞാനൊരു 15 പേരോളം ഉണ്ടായിരുന്നു എൻ്റെ ഓൺലൈൻ കോഴ്സിൽ. പക്ഷേ അതിൽ എനിക്കും ഒരു 2 പേർക്കും മാത്രമാണ് ഇതിൽ പാസ്സാവാൻ പറ്റിയത്. മാതാവിൻ്റെ, അത് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു, മാതാവിൻ്റെ അത്രയും അനുഗ്രഹം എൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ അനുഗ്രഹം തന്നേന്ന്. അതുപോലെ തന്നെ ഞാൻ ഈ കാശ് രൂപ അമ്മ ഞാനിവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്, വേറൊരാൾ ഉടമ്പടി എടുത്താൽ
കാശുരൂപ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന്. ഞാനിത് ഇവിടെ ഇപ്പം ഇന്ന് ഉടമ്പടി ഞാൻ പുതിയതായിട്ട് എടുത്തുകൂടെ വന്നതിന് ശേഷം, ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ ഞാൻ അന്ന് വിശ്വസിച്ചിരുന്നു ഈ കാശുരൂപം. കാരണം ഞാൻ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ഈ കാശുരൂപം പിടിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂവിന് നിന്നെ, ഇൻ്റർവ്യൂവിന് പാസ്സായതും കാശുരൂപം പിടിച്ചാണ്. ഞാൻ കാശുരൂപം പിടിച്ചിട്ട് തന്നെയാണ് അന്ന് ഇൻ്റർവ്യൂവിന് നിന്നെ. കാശുരൂപം കയ്യിൽ നിന്ന് വിടാതെ പിടിച്ചു നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമാണ് അതെനിക്ക് കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ ഫസ്റ്റ് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഈ ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഒരു കൊല്ലം കഴിയുമ്പോൾ വരും, എന്തായാലും ഇവിടെ വന്ന് ഉടമ്പടി സാക്ഷ്യം എന്തായാലും പറയും എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് കിട്ടാൻ, ലീവ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായി. അതിന് അപ്രൂവലും കാര്യങ്ങൾക്കൊക്കെ ഇത് വന്നു. ഒരു സെപ്റ്റംബറിലേക്കേ ലീവ് കിട്ടുള്ളൂ, സെപ്റ്റംബർ ആവാണ്ട് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഞാൻ മാതാവിൻ്റെ അനുഗ്രഹം, മാതാവിൻ്റെ കൃപാസന, മാതാവിൻ്റെ അനുഗ്രഹം എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം ഒരു 10 ദിവസത്തിനുള്ളിൽ, അതായത് ഞാൻ കഴിഞ്ഞ കൊല്ലം 28-ാം തീയതി ഉടമ്പടി എടുത്ത ആളാണ്. ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുകയാണ് 25-ാം തീയതി. അതായത് ഞാൻ ഈ മാസം 20-ാം തീയതി ഇവിടേക്ക് എത്തി. സാധാരണ സെപ്റ്റംബറിൽ വീടുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ മാതാവിൻ്റെ അനുഗ്രഹത്തോണ്ട് എന്നെ ഇവിടെ എത്തിച്ച് എന്നെ ഇവിടെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിച്ചു മാതാവ്. അതുപോലെ തന്നെ അവിടെ നിൽക്കുമ്പോഴായാലും ഞാൻ കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യാറുണ്ട്. ഏകദേശം പറ്റുന്നവരൊക്കെ സഹായിക്കാറുണ്ട്. പിന്നെ അവിടെ ആയതുകൊണ്ട് ഇങ്ങനെ ഭക്ഷണം അതൊന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും അതൊന്നും പറ്റിയിരുന്നില്ല. പിന്നെ ഞാനിവിടെ വർക്ക് ചെയ്തിരുന്നപ്പോൾ, എറണാകുളത്ത് വർക്ക് ചെയ്തിരുന്നപ്പോൾ നമ്മ ഫ്രണ്ട്സിൻ്റെ ഒപ്പമായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ രാത്രി പ്രാർത്ഥന ഒന്നും എത്തിക്കാറില്ല. വീട്ടിൽ പോകുമ്പോൾ മാത്രം പ്രാർത്ഥന എത്തിക്കും, വീക്കെൻഡിൽ പോകുമ്പോൾ. അല്ലാത്ത സമയത്ത് പ്രാർത്ഥന ഒന്നും എത്തിക്കലൊന്നുമില്ല. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഇതുവരെ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥനയും എത്തിക്കും, ബൈബിളും വായിക്കും എല്ലാ ദിവസവും. അല്ലാതെ എനിക്ക് പറ്റില്ല. കാരണം ജോലിക്കിടെ ഇടയ്ക്കായാലും ജോലിയുടെ എന്തെങ്കിലും അതിലെന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി ഞാൻ എവിടെയെങ്കിലും പോയിരുന്നായാലും പ്രാർത്ഥന എത്തിച്ചിട്ടേ അന്ന് റൂമിലേക്ക് പോവുള്ളൂ. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന കൃപാസന മാതാവിന് 1000 നന്ദി പറയുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ആമോസിൻ്റെ പുസ്തകം 9:14-15 തിരുവചനം ഇപ്രകാരം പറയുന്നു, എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. എങ്ങനെയാണ് ദൈവം പടുത്തുയർത്തുക? അതുതന്നെയാണ് യെശയ്യാ 45:2 നമുക്ക് കാണുവാൻ കഴിയുക. നമ്മുടെ മുമ്പിലുള്ള പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് മുമ്പേ പോയി എല്ലാം ചെയ്യുന്ന, പിച്ചളവാതിലുകൾ ഉടയ്ക്കുന്ന തമ്പുരാനെയാണ് നമുക്ക് കാണുവാൻ കഴിയുക. ഇവിടെ ഈ മകൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ ടോണി 2 മാസത്തോളം ദുബായിൽ ജോലിക്ക് വേണ്ടി അലഞ്ഞു. ഒരു ജോലിയുമില്ല, മുട്ടാത്ത വാതിലുകളില്ല, പോകാത്ത ഇൻ്റർവ്യൂകളില്ല. അവിടെ ആർക്കും ഈ നാട്ടിലെ എക്സ്പീരിയൻസ് വേണ്ട. അവർ ജോലിയില്ല, ജോലി തരാനില്ല. ആ ഒരു അവസ്ഥയിലാണ്. ഇവിടുന്ന് പോകുമ്പോഴും ഒക്കെ ഉടമ്പടിയെക്കുറിച്ച് കേട്ട മകനാണ്, എന്നാൽ ഉടമ്പടി എടുത്തില്ല. അവിടെ ചെന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്ത് 3 ദിവസത്തിനുള്ളിൽ ഇൻ്റർവ്യൂ വരുന്നു. ആ ഇൻ്റർവ്യൂവിലാണ് ഈ മകൻ ഇപ്പോഴുള്ള ജോലി ലഭിച്ചത്. അങ്ങനെ നല്ല സാലറിയിൽ നല്ല ജോലി ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കോഴ്സ് ചെയ്തു. ആ കോഴ്സ് ടഫായിട്ടുള്ളൊരു കോഴ്സാണെന്നും അതിന് എത്രമാത്രമാണ് അതിൻ്റെ എക്സാം ഫീസെന്നൊക്കെ നാം കേട്ടു. മറ്റൊരിക്കൽ ഒരു പ്രാവശ്യം കൂടി അത് അറ്റൻഡ് ചെയ്യാനായിട്ട് തനിക്കാവില്ല. അപ്പോൾ ഈ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അത് കിട്ടിയാൽ എത്രയും നന്ന് എന്നുള്ള രീതിയിൽ അമ്മയെ വിളിച്ച് അപേക്ഷിക്കുകയാണ്. തൻ്റെ അമ്മയുടെ ഉടമ്പടി കാശുരൂപവും കയ്യിലുണ്ട്. അങ്ങനെ ഉടമ്പടി കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ട് താൻ അറ്റൻഡ് ചെയ്ത ഈ ഇൻ്റർവ്യൂ, അതിൽ അമ്മ തന്നെ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വെച്ചിരിക്കുന്ന ജോലിയാണിതെന്നും, അതുപോലെ ആ പരീക്ഷ പാസ്സാകാനും തൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എക്സാം പാസ്സാകാനും ഒക്കെ സാധിച്ചു. നമ്മുടെ ഉള്ളിലിരുന്ന് പറയുന്ന ഒരു സ്വരം അത് നാം കേൾക്കും. അത് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഓരോ അനുഭവങ്ങളിലൊന്നാണ്. അങ്ങനെ താൻ മുമ്പൊക്കെ ആയിരുന്നതിൽ കൂടുതൽ ഇപ്പോഴെങ്ങനെയാണ് പ്രാർത്ഥന, തൻ്റെ ജോലിയുടെ ഭാരമൊക്കെയുണ്ട്, എന്നാൽ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റില്ല. അതായത് ഉള്ളിൽ ഒരു തീ നിറയുകയാണ്. ആ തീ നമ്മെ വിഴുങ്ങുന്ന ഒരു തീ, അതായത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ തീ. ആ തീ നമ്മിൽ നിറഞ്ഞു കഴിയുമ്പോൾ പിന്നീട് നാം
ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റാത്ത, അതായത് പ്രാർത്ഥന ചെയ്യാതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നാം മാറും. അതാണ് ഈ മകനും പറഞ്ഞത്, ബൈബിൾ വായിക്കാതിരിക്കാൻ പറ്റുന്നില്ല, കൊന്ത പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഒരു ദിവസം പോലും പ്രാർത്ഥനകൾ പിന്നീട് മുടക്കിയിട്ടില്ല എന്നാണ് പറയുക. അങ്ങനെ തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമായി നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ് അനുഭവ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാവുക. നമുക്ക് നമ്മെയും സമർപ്പിക്കാം കർത്താവിൻ്റെ പാദത്തിങ്കൽ, അമ്മയോട് കൂടുതൽ അടുക്കാം, അങ്ങനെ കൃപകൾ നേടി സാക്ഷ്യം പറയുന്നവരാകാം. കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. സത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.